നമസ്കാരം. ഒരിക്കലൊരു പാർപ്പിട സമുച്ചയത്തിന് തീപിടിച്ചു. ചുറ്റുപാടും നിന്നും കനത്ത പുക ഉയരുമ്പോൾ താമസക്കാർ ഓരോരുത്തരായി തങ്ങളെക്കൊണ്ടാവുന്ന വിധം ബാൽക്കണിയിലൂടെയും ഒക്കെ നൂഴ്ന്നിറങ്ങി താഴേക്ക്. കുറേയേറെ നേരം കഴിഞ്ഞാണ് നാട്ടുകാരിൽ ഒരാൾ കാണുന്നത് മൂന്നാം നിലയിൽ ബാൽക്കണിയിൽ പുകയേറ്റ് ശ്വാസം മുട്ടി മധ്യവയസ്കനായ ഒരാൾ നിൽക്കുന്നു. താഴെ നിന്നവർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ താഴേക്ക് ചാടിക്കൊള്ളൂ, ഞങ്ങൾ താഴെ കമ്പിളി പുതുപ്പ് വിരിച്ചു പിടിച്ചുകൊള്ളാം. ഉടനെ തന്നെ അയാളുടെ മറുപടി വന്നു, എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം, ഞാൻ താഴേക്ക് ചാടുമ്പോൾ നിങ്ങൾ ആ പുതുപ്പ് വലിച്ചു മാറ്റാനല്ലേ. വീണ്ടും ചുറ്റുമുള്ളവർ നിർബന്ധിച്ചപ്പോൾ നമ്മുടെ ഈ കഥാപാത്രം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പുതുപ്പ് വിരിച്ചിട്ട് മാറി നിൽക്കൂ, അപ്പോൾ ഞാൻ താഴേക്ക് ചാടാം. പ്രിയമുള്ളവരെ, ചുറ്റുപാടുമുള്ളവരെ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്കെങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? ഭക്ഷണം വിളമ്പുന്നവരെ സംശയിച്ചാൽ നമുക്ക് എന്തെങ്കിലും സാധനം കഴിക്കാൻ സാധിക്കുമോ? ചില സമയങ്ങളിൽ ശത്രുക്കളെ പോലും നമുക്ക് വിശ്വസിക്കേണ്ടതായി വരും. എല്ലാവരിലും ചില നന്മകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. പ്രതിയോഗികളുടെ മനസ്സിലാണെങ്കിൽ പോലും എപ്പോഴും പ്രതികാരമാവണമെന്നില്ല. അപരൻ്റെ മനസ്സിലെ നന്മ കണ്ടെത്താൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ അപരനെ വേണ്ട വിധം മനസ്സിലാക്കാൻ സാധിക്കാത്തതോ ഒക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ പല നല്ല ബന്ധങ്ങളും ഇല്ലാതാക്കുന്നത്. ഒരാളെ നമുക്ക് വിശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് അയാളോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം. തീർച്ചയായും നല്ല ബന്ധങ്ങളെ നമുക്ക് സൂക്ഷിക്കാം, ചുറ്റുമുള്ളവരെയൊക്കെ നമുക്ക് വിശ്വസിക്കാം, ആത്മാർത്ഥമായി സ്നേഹിക്കാം. അങ്ങനെ ഈ ഭൂമിയിലെ ഹ്രസ്വമായ നമ്മുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ ശ്രമിക്കാം.